ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രൗണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള അതേ സാധനങ്ങൾ തന്നെയാണ് ഇതിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 100 ഗ്രാം പഞ്ചസാര, 100 ഗ്രാം മൈദ, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 സ്പൂൺ കോഫി പൗഡർ, 1/2 സ്പൂൺ വാനില എസൻസ്, 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, കുറച്ച് നട്ട്സ്, കുറച്ച് ചോക്ലേറ്റ് പീസ്, ഇതാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 2 മുട്ട കൂടി ആവശ്യമായിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി ബട്ടറിന് പകരം നെയ്യ് ചേർക്കുന്നവർക്ക് നെയ്യ് ഒന്ന് മെൽറ്റാക്കി എടുത്താലും മതിയാവും. റൂം ടെമ്പറേച്ചറിൽ തന്നെയുള്ള മുട്ടയും ബട്ടറൊക്കെ എടുക്കാം, ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, കോഫി പൗഡർ, ഇതെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. 100 ഗ്രാം മൈദ, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഇതേപോലെ 1 സ്പൂൺ കോഫി പൗഡർ, 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്, എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക്, മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇതിന് പകരം ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലായി 1 കപ്പ് ബട്ടർ തന്നെ മെൽറ്റാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നല്ല നെയ്യ് ചേർക്കുന്നവർക്ക് നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാവും. 100 ഗ്രാം പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. മൈദ എത്രയാണോ എടുക്കുന്നത് അത്ര തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്നത് വരെ ഒരു വിസ്ക് വെച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ ഡയറക്റ്റായി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൊടി, കൊക്കോ പൗഡറും മൈദയും ഒക്കെ മിക്സിതിലേക്ക് കുറേശ്ശായി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കോഫി പൗഡർ ഓപ്ഷനിലാണ്, കയ്യിലുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറുമാണ് അതിന്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇതേ പാകത്തിൽ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു ഓവറായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ്, ഞാനത് കുറച്ച് പിസ്തയും കുറച്ച് ബ്ലാക്ക് മുന്തിരിയും അതേപോലെ കാഷ്യൂ നട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ബട്ടർ മെൽറ്റാക്കിയ ആ പാനിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ചെറിയ ചെറിയ ഇതേപോലെയുള്ള കപ്പുകളാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഗ്ലാസ് ബൗളുകൾ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിൽ ഇത്തിരി ബട്ടർ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. കുറച്ച് നട്ട്സ് ഞാൻ അടിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കമ്പിത്തിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയാണ്. ഇതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം.
അര ഭാഗം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം വരെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ചൂട് തട്ടുന്ന സമയത്ത് ഒന്ന് മുകളിലേക്ക് പൊങ്ങി വരുന്നതാണ്. അതിലേക്കൊരു മുക്കാൽ ഭാഗം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് മൂന്ന് ബൗളിലേക്ക് കണക്കായിട്ടുള്ള ഒരളവാണ് ഞാൻ കാണിച്ചത്. ഇതിൽ കൂടുതലായി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായി എല്ലാ അളവുകളും കൂട്ടിയെടുക്കാം, പൊടിയും പഞ്ചസാരയും എല്ലാം. ഇനി ചോക്ലേറ്റ് കൂടുതൽ കയ്യിലുള്ളവർക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും. ഇതിന് മുകളിലായി കുറച്ച് നട്ട്സ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ, ഇത് ഡയറി മിൽക്കിൻ്റെ പീസാണ്, ഒരു മൂന്നോ നാലോ പീസ് ഇതിലേക്ക് താഴ്ത്തി വെച്ചുകൊടുക്കാം. ഇത് ചൂടാവുന്ന സമയത്ത് ഇതിൽ മെൽറ്റായി നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ഇനി ഞാൻ ഒരു 5 മിനിറ്റ് നേരം മുമ്പേ ചൂടാക്കാൻ വെച്ച പാനാണിത്. ഈ ഫ്രൈ പാന് നല്ല ചൂടായിട്ടുണ്ട്. സിമ്മിൽ വെച്ചൊരു 5 മിനിറ്റ് നേരം ചൂടാക്കിയെടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ബൗളൊക്കെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ സിമ്മിൽ തന്നെ വെച്ച് ഒരു 25 മിനിറ്റ് നേരം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ വോൾസ് ഒന്നൊരു ചെറിയൊരു പീസ് കടലാസ് വെച്ച് ഒന്ന് ഇതിൻ്റെ വോൾസ് ഒന്ന് അടച്ചു കൊടുക്കാം. ഗ്ലാസ് ബൗളാണെങ്കിൽ ഇത് മൊത്തത്തിൽ 30 മിനിറ്റാണ്. 5 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാനും 25 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാനും ആയിട്ടുണ്ട്. സിമ്മിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇത് ഒന്ന് ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ ഒട്ടുന്നില്ലെങ്കിൽ ഇത് പാകമായെന്ന് മനസ്സിലാക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രൗണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇത്തിരി ബട്ടറും ചേർത്ത് ഒന്ന് മെൽറ്റാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ല, അതുകൊണ്ടാണ്. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങളെല്ലാവരും കുട്ടികൾക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഈ ബ്രൗണി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ഓൾ ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്. Thank you.